സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം. വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ. ഷുക്രി നട്സ് ആൻഡ് ചോക്ലേറ്റ്സ്, നിയർ ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. കാളികാവ് താഴെപുറ്റമണ്ണ അമ്പലക്കടവ് റോഡിലെ കുണ്ടും കുഴികളും ഗ്രാമപഞ്ചായത്ത് അവഗണിക്കുന്നതായി നാട്ടുകാരുടെ പരാതി. വർഷങ്ങളായിട്ടും പ്രതിഷേധങ്ങൾക്ക് ഫലം കാണുന്നില്ലെന്നും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും നാട്ടുകാർ. കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ പഴക്കം ചെന്ന റോഡുകളിൽ ഒന്നാണ് താഴെപുറ്റമണ്ണ അമ്പലക്കടവ് റോഡ്. ഈ റോഡ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരു ചെറിയ മഴ പെയ്താൽ പോലും മൃഗാശുപത്രിക്ക് സമീപത്തെ റോഡിലെ കുഴികളിൽ വലിയ തോതിൽ വെള്ളം കെട്ടി നിൽക്കുകയും ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. കാൽനട യാത്രക്കാർ പോലും ഏറെ പ്രയാസപ്പെട്ടാണ് ഈ വഴി നടന്നു പോകാറുള്ളത്. കുഴികളടച്ച് റീടാറിംഗ് നടത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനു വേണ്ടി അഴുക്കുചാൽ നിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുറ്റമണ്ണ അമ്പലക്കടവ് റോഡിലാണ് അപ്പൊ നമ്മളില് ഇപ്പൊ എന്താ ഇത് ശരിക്കും പറഞ്ഞാല് കൂളിക്കുന്ന് അല്ലെങ്കിൽ കൂളിമുണ്ട എന്നൊക്കെ പറഞ്ഞതിന്റെ ചുറ്റുവട്ടതാണ്. അപ്പൊ യഥാർത്ഥ പെന്തറ നടന്ന ഇവിടെ അങ്ങോട്ടാണ്. അതിൽ ഈ സ്ഥലത്തുള്ള ഈ റോഡ്, ഈ ഒരു കുറച്ച് സ്ഥലത്തുള്ള ഈ റോഡ് ഒരു 4-5 കൊല്ലം മുമ്പ് പിന്നെ മെറ്റൽ ചെയ്തു. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഇവിടുത്തെ ദുരിതം മാറിയിട്ടില്ല. കാരണം വെച്ചാൽ പൊട്ടിപ്പൊളിയാൻ തുടങ്ങി, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പൊളിയാൻ തുടങ്ങി. അതിന് പുറമെ ഇത് ഇങ്ങനെ ഈ വണ്ടി ചാടി കളിച്ച് പോകണ ഈ പോക്കും ഇതിനൊക്കെ പുറമെ ഇതിൽ വലിയ ദുരിതം ഇനിയിപ്പോൾ വരാൻ പോണത് വർഷകാലത്താണ്, മഴ പെയ്താൽ. അന്ന് ഇവിടെ എന്തായാലും ഒരു മുട്ടിന് താഴെ അത്രയും വെള്ളം ഉണ്ടാവും. കുട്ടികൾ, സ്കൂൾ കുട്ടികൾ ആണ് പ്രധാനമായി അനുഭവിക്കുന്ന ഒരു കൂട്ടർ. ശരിക്കും ഷൂ ഇട്ടിട്ടോ അല്ലെങ്കിൽ സോക്സ് ഇട്ടിട്ടോ അതിൽ പോകാൻ പറ്റില്ല. എന്നിട്ട് ഇതിൽ നീന്തി പോവുക അല്ലെങ്കിൽ വല്ലാണ്ടി പറമ്പ് കൂടെ കയറി ഇറങ്ങി പോവുക അങ്ങനെയുള്ളൊരു പിന്നെ ബുദ്ധിമുട്ടൊക്കെ വേറെ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ പഞ്ചായത്ത് അധികൃതരെയും പഞ്ചായത്ത് മെമ്പർമാർ, അധികൃതരെന്ന് വെച്ചാൽ പഞ്ചായത്ത് മെമ്പർമാർ മുഖേന പിന്നെ പഞ്ചായത്തിനെ പല പ്രാവശ്യം അറിയിച്ചതാണ്. ഇത് 13-ാം വാർഡിൻ്റെയും 6-ാം വാർഡിൻ്റെയും അതിർത്തി പ്രദേശം. അത് ഒരു പരിധിവരെ 13 ഉണ്ട് ആ ഒരു മതിൽ വരെ, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ 6-ാണ്. അപ്പം 13-ാം വാർഡിനെ പ്രധാനമായി ഇതിൽ പിന്നെ ഉൾക്കൊള്ളുന്ന ഭാഗമാണത്. അപ്പം ഇവരെ പല പ്രാവശ്യം അറിയിച്ചിട്ടുണ്ടെങ്കിലും ഒരു അനുകൂലമായ ഒരു നിലപാടും ഇല്ല എന്ന് മാത്രമല്ല, അത് അങ്ങനെ അങ്ങോട്ട് ഇഗ്നോർ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഉള്ള വിവരം ഇപ്പോൾ ഇവരോട് അന്വേഷിച്ചപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വിവരം 75,000 റുപ്യ ഈ ഒരു പിന്നെ ഭാഗം മാത്രം റിപ്പയർ ചെയ്യാൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ ഇവിടെ മാർച്ചായില്ല, മാർച്ചിപ്പോൾ അവസാനം ഈ അനുവദിച്ചതിന് സംഗീതം ലാപ്സായി പോകുന്നൊരു അവസരം ഉണ്ട് ഇപ്പോടെ. അപ്പോൾ ഈ 75,000 റുപ്യ അനുവദിച്ചപ്പോൾ അത് എടുക്കാൻ കോൺട്രാക്ടർമാരില്ലെന്നാണ് വേറെ വിവരം പറയുന്നത്. അത് കോൺട്രാക്ട് എടുത്താൽ മുതലാവില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് കോൺട്രാക്ടർമാർ അതിന് പിന്മാറിയെന്ന് പറഞ്ഞു. ഇതിപ്പം ഈ അനൗദ്യോഗികമായ ഒരു വിവരമാണെങ്കിൽ കൂടി അതാണ് വാസ്തവം എന്നാണ് ഇപ്പം ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞത്. അതേസമയം റോഡിന് 3 പദ്ധതികളിലായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നും മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുൻപായി ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണും എന്നും വാർഡ് മെമ്പർമാർ അറിയിച്ചു. അഴുക്കുചാൽ നിർമ്മാണം, സ്ലാബിടൽ, റീടാറിംഗ് എന്നീ 3 പദ്ധതികളിലായിട്ടാണ് പ്രവൃത്തി നടക്കുക എന്നും വാർഡ് മെമ്പർമാർ അറിയിച്ചു. റോഡിലെ ഗതാഗത ദുരിതം സോഷ്യൽ മീഡിയകളിലും സജീവ ചർച്ചയാണ്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.